വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ച് എൽഡിഎഫ് പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അപഹാസ്യമാണെന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ. പഴയന്നൂർ പഞ്ചായത്തിന് മുന്നിൽ എൽഡിഎഫ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വിവിധ വിഷയങ്ങളിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഇതിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ശക്തമായി പ്രതികരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ എൽ ഡി എഫിൻ്റെ ഒരു മാർച്ചിൽ വന്ന് പഴയന്നൂർ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആളാണ്. 5 കൊല്ലം ഭരിച്ച പഴയന്നൂർ പഞ്ചായത്തിനെ മുടിച്ച ആ മഹാൻ ബ്ലോക്ക് പഞ്ചായത്തില് ഇത്തവണ അവരുടെ എന്തായിരുന്നു പെർഫോമൻസ് എന്ന് പത്രക്കാര് പറഞ്ഞിട്ട് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം ഒന്നും നടന്നിട്ടില്ല. കോടികൾ ലാക്ഷാക്കിയിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിനിധി പഴയന്നൂർ പഞ്ചായത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിച്ചിട്ടുള്ള പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ വന്ന് ഇളിബ്യനായി നിന്ന് പറയുകയാണ് 3% പോലും സംഖ്യ പഴയന്നൂർ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടില്ലായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ ബഡ്ജറ്റ് മീറ്റിംഗിൽ പോലും പങ്കെടുക്കാൻ കഴിയാതിരുന്ന മഹാൻ ഇപ്പൊ പഴയന്നൂർ പഞ്ചായത്തിനെ ഉപദേശിക്കുകയാണ്. നാണമില്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറയാൻ അറിയണ്ടേ? 3%, അത് ഈ കേരളത്തിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് MGNRE തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ തൃശ്ശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതിൻ്റെ പേരിലാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പിടിച്ചു നിൽക്കുന്നത്. രണ്ടാം സ്ഥാനവും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും പഞ്ചായത്തുകൾക്കല്ല, അത് മറ്റത്തൂർ പഞ്ചായത്തിനാണ്. ഇവരുടെ LDF ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്ത് 3rd സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അവിടെ അതുപോലെ തന്നെ കൊണ്ടാഴി പഞ്ചായത്ത്, അതുപോലെ തന്നെ പാലക്കാട് പഞ്ചായത്ത്, വള്ളത്തോൾ നഗർ പഞ്ചായത്ത്, തിരുവില്ലാമല പഞ്ചായത്ത് തുടങ്ങി ഇവരുടെ കോൺഗ്രസ് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നേട്ടം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തുക ഉപയോഗപ്പെടുത്തിയും 100 തൊഴിൽ ദിനങ്ങളും പൂർത്തീകരിച്ച് ജില്ലയിൽ 1st സ്ഥാനം കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധമുയർത്തുന്നതിൽ എന്ത് യോഗ്യതയാണ് LDFലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉള്ളത് എന്ന് PK മുരളീധരൻ ആരോപിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.